അപ്പൊ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ എങ്ങനെ പോകുന്നു റെഡ് കാർപ്പറ്റിന്റെ ഈ ഒരു യാത്ര? നന്നായി, അടിപൊളി അടിപൊളിയായിട്ട് പോകുന്നു. എന്റെ ചോദ്യങ്ങളും ഗെയിംസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. അല്ല, ഞാൻ വേറൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. സ്വാസികര സിനിമകൾ കണ്ടിട്ടുണ്ട്, സീരിയലുകൾ, പിന്നെ വേറെ ടി വി ഷോ നമ്മുടെ ഒരുമിച്ച്. പക്ഷെ ഇങ്ങനെ അവതാരികയായിട്ടൊരു ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സ്വാസീന പണ്ടത്തെ ഷൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്, തുടക്ക സമയത്തുള്ള ഷൂസ്. എന്നാ പോലും പ്രതീക്ഷിച്ചില്ല, ഞാനും പ്രതീക്ഷിക്കാണ്ടാണ് ഇവിടെ വന്നു പെട്ടത്. വന്നു കഴിഞ്ഞപ്പോ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, ഇരുന്നങ്ങ് സുഖിച്ചു പോയി. പിന്നെ പോകാൻ തോന്നിയില്ലല്ലേ? പിന്നെ പോകാൻ തോന്നിയില്ല. താങ്ക് യു. അതെ, എനിക്ക് എനിക്ക് ചോദ്യം ചോദിച്ചിട്ട് ഇനി അടുത്ത ചോദ്യം എന്ത് ചോദിക്കണം എന്ന് കുറച്ചൊരു മറവി വന്നു, ഞാനൊന്ന് ബ്ലാങ്ക് ആയി. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾ ഒരു ചോദ്യമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അത് അസീസിക്കോട് അദ്ദേഹത്തിന്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷത്തെ സൗഹൃദം ഉണ്ടല്ലേ സമിതികളായിട്ടും. പിന്നെ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ അടുത്തൊക്കെ അടുത്ത നാട്ടുകാരായിട്ടൊക്കെ വരും. അപ്പം ഞാൻ ചോദിച്ചത് അതല്ല, നമ്മൾ കലാകാരന്മാരല്ല, അപ്പോൾ സിനിമയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമ. അപ്പോൾ അതിൽ ആ ഒരു പ്രേമിലോ അല്ലെങ്കിൽ ആ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്ത? എല്ലാവർക്കും ഉണ്ട്, ഈ പറഞ്ഞ എനിക്കുമുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല, ഒരേ സമയത്ത് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമയിൽ അവസരം കിട്ടിയെന്ന് വെച്ചു, ഷൂട്ട് ഒരേ ഡേറ്റിലാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് സിനിമയിൽ അസീസ് ആദ്യം വാക്ക് പറയും? ഒരു അത് ആ ഒരേ ഡേറ്റിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഏത് സിനിമയിൽ അസീസ് ആദ്യം ഞാൻ ഇതിൽ വരാം എന്ന് പറയും? എനിക്ക് അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമുണ്ട്. അതിൻ്റെ മറുപടി നീ ഇവിടെ തച്ചിലിരുന്ന് പറഞ്ഞിട്ടേ പോകാം കേട്ടോ. ഓക്കെ, ബൈ. എന്തായാലും ഒരേ സമയത്ത് ഒരു കോള് വരില്ല. ഒരേ സമയത്ത്, അതായത് ഞാൻ പറയട്ടെ, ഒരേ സമയത്ത് എന്തായാലും ഒരു കോള് ഫസ്റ്റേ വരും. അങ്ങനെ ഞാൻ പറയട്ടെ, ഒരു കോള് ഫസ്റ്റേ വരും. ആ കോള് ഞാൻ ഡേറ്റ് കൊടുക്കും. ഓ, അങ്ങനെ. എന്തായാലും ആ കോള് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഡേറ്റ് വരും. അപ്പൊ ഞാൻ അവരോട് പറയും, ഞാൻ ഈ ഡേറ്റില് ചിലപ്പോ ലാലേട്ടനാവാം, ചിലപ്പോ മമ്മൂക്കയാവാം. പക്ഷെ രണ്ടാമത് വരുന്ന കോള്, അതായത് ഇപ്പം ആദ്യം വരുന്ന കോള് ലാലേട്ടന്റെ സിനിമയാന്ന് വിചാരിച്ചു, രണ്ടാമത് മമ്മൂക്കയുടെ കോള് വന്നു. പക്ഷെ ഈ മമ്മൂക്കയുടെ സിനിമയില് ആദ്യം മുതല് അവസാനം വരെ മമ്മൂക്കയുടെ കൂടെ അസീസൊക്കെ എല്ലാത്തിലുണ്ട്. പക്ഷെ മറ്റേ ഒരു സീനേ ഉള്ളൂ. അപ്പൊ എന്നാലും ഫസ്റ്റ് വിളിച്ച് തന്നെ പോകും. അയ്യോ, അതിലൊരു മാറ്റമില്ല, ഫസ്റ്റ് വിളിച്ചതിനെ ഞാൻ പോകും. അല്ലാതെ ഇപ്പോ അറിയാലോ. അപ്പൊ തങ്കച്ച ചേട്ടാ കേട്ടല്ലോ, ഫസ്റ്റ് ഏത് കോൾ ആണോ അസീസ് എടുക്കുന്നത്? എന്റെ ഒരു ചോദ്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് തങ്കു. അതെ 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 അതെ. ഡയാന, ചിത്രചേച്ചിയുടെ കൂടെ ഡയാന ഇപ്പൊ ഒരു ആൽബം അഭിനയിച്ചില്ല, ശലഭം. എന്തായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ചിത്രചേച്ചിയുടെ കൂടെ തന്നെയായിരുന്നു അഭിനയിക്കാൻ പറ്റിയത്. എന്ത് നല്ലൊരു അമ്മയാണ് ചേച്ചി. ചേച്ചി ഭയങ്കര ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള. ആദ്യം നമുക്കൊക്കെ ഒരു പേടി കാണുമല്ലേ അവരോട് അടുത്ത് പോയി ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ. പുള്ളിക്കാരിയുടെ അടുത്തിരുന്ന് ഞാനൊരു ജസ്റ്റ് ഈ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് മൂളുന്നുണ്ട്. എനിക്ക് എന്ത് പേടിയായിരുന്നു അറിയാവോ രണ്ടുപേരും മൂളാനായിട്ട്. പക്ഷെ എന്നാലും ഭയങ്കര സ്നേഹമായിരുന്നു. തേനീച്ചുണ്ടായിരുന്നതല്ല, നമുക്കൊരു പേടി വരുമല്ലോ. ഇത്ര ചിത്രചേച്ചിയുടെ അടുത്ത് പാടാനൊക്കെ ഉള്ള ഞാൻ സീസ് നെടുമ്പങ്ങാടല്ല, അത്രയും കോൺഫിഡൻസ് ഉള്ളിരുന്ന. ആൽബത്തിന്റെ ഷൂട്ട് ഒരു അഞ്ചാറ് ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു ദിവസമായിരുന്നു ചിത്രചേച്ചി ഉണ്ടായിരുന്നത്. അസീസിയുടെ നാട്ടുകാരെ കുറിച്ച് പറയൂ, അവരുടെ സപ്പോർട്ട്, അതായത് മിമിക്രി ചെയ്യുന്ന ആ സമയം മുതല് പുതുക്കുളക്കര പുതുക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അരങ്ങേറ്റം മിമിക്രിയിൽ കുറിച്ചു. അന്ന് നമ്മുടെ SSLC പരീക്ഷ, നമ്മുടെ ഫോട്ടോ ഉണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആ ഫോട്ടോയുടെ തല മാത്രം വെട്ടി നമ്മുടെ ശരീരം നമ്മൾ മറ്റേ കാർട്ടൂൺ മോഡൽ വരച്ച് അവിടെ ഒട്ടിച്ച് അത് ഫോട്ടോ സ്റ്റാൻഡെടുത്താണ് ഞങ്ങൾ ഫസ്റ്റ് പോസ്റ്റർ. അങ്ങനെ ഞങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ അവസരം ചോദിച്ചു. ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാര്, അവര് പിന്നെ ജനപ്രളയം. ഓ, അടിക്കാനല്ല, പരിപാടി കണ്ട ആവേശത്തിൽ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഒരു നോട്ടുമാല എന്റെ കൊണ്ടിട്ട്. ഞങ്ങളെ പരിപാടി 350 രൂപയേ ഉള്ളൂ, ഞാൻ നോട്ടുമാല നോക്കിയപ്പോ 10,000 രൂപ ഉണ്ട്. അപ്പൊ എന്നെ കൂടെ നിൽക്കുന്നവരെല്ലാരും ഇങ്ങനെ നോക്കും. ഞാൻ പറഞ്ഞു ഇത് തരില്ല, അമ്പലത്തിൽ നിന്ന് തന്നാണ്, ഞാൻ ഇതുകൊണ്ട് പൂജാമുറിയിൽ വെക്കാനാണ്, എനിക്കിത് വേണം എന്ന് പറഞ്ഞു. ഒരു നിലവിളക്ക് തന്നു, ഗംഭീരമായി കളഞ്ഞു. ഞാൻ നിലവിളക്ക് ആ നടയിൽ തന്നെ സമർപ്പിച്ചു, ഇപ്പോഴോടെ ഉണ്ട്. അപ്പോൾ അതാണ് എൻ്റെ അരങ്ങേറ്റം. അവിടെ നിന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഈ ചേറിൽ വന്നിരിക്കാനുള്ള. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നത് അമ്പലത്തറ
പള്ളിത്തിരിവ് എന്ന് പറയുന്ന ഡയാനെ ഞാനും, അതാണ് ഞാൻ ജനിച്ചു വളർന്ന, ആറാം ക്ലാസ് മുതലാണ് ഞാൻ നെടുമങ്ങാട് പുതുക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് പോയത്. അപ്പോൾ എൻ്റെ യഥാർത്ഥ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് അമ്പലത്തറ പള്ളിത്തിരിവ് എന്ന് പറയും. അടിപൊളി അടിപൊളി. അപ്പൊ അസീസിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആ നാട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മള് വേറൊരു സെഗ്മെന്റിലേക്ക് പോകണം. പക്ഷെ അതിനു മുമ്പ് അശോകൻ സാറിന് ഒന്ന് ഇമേജ്, ഞാൻ ഒരുപാട് ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. പാട്ടിട്ടാണ് നിർത്തിയതാണ് അശോക് ചേട്ടൻ തന്നെ എന്നെ നിർത്തടാ ഇന്ന് ഇവിടെ കൊണ്ട് നമ്മള്.